ഹായ് ഹലോ, ഞാൻ ഷിൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർട്ട് ജേണൽ ട്യൂട്ടോറിയലാണ്. പിന്നെ ബിഗിനേഴ്സിനുള്ള കുറച്ച് ടിപ്സും. അപ്പോൾ നമുക്ക് ആദ്യം ടിപ്സ് നോക്കാം. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്ന കുറച്ച് ടിപ്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു തീം സെലക്ട് ചെയ്യുക, നമുക്കിഷ്ടപ്പെട്ട ഒരു തീം സെലക്ട് ചെയ്യുക. ട്രാവൽ, വിൻറ്റേജ്, നേച്ചർ, അങ്ങനെ ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ടാണ്. നമ്മൾ സെലക്ട് ചെയ്ത തീമുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് സി എന്ന് പറഞ്ഞ തീമിലുള്ള ആർട്ട് ജേണലാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരിക ബ്ലൂ ഷെല്ല്, വേവ്സ്, സി ആനിമൽസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുക, ന്യൂസ് പേപ്പർ കട്ടിങ്, ഫോട്ടോസൊക്കെ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ടാഗ് ബുക്ക് കീപ്പ് ചെയ്യുക. ടാഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു തീമിലുള്ള കുറേ പിക്ചേഴ്സൊക്കെ വരയ്ക്കുക, എന്നിട്ട് പെയിൻ്റൊക്കെ ചെയ്യുക. നമ്മൾ ജേണലിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആർട്ട് ജേണൽ ചെയ്യാം. അപ്പോൾ ഞാൻ സി തീമിലാണ് ആർട്ട് ജേണൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ബ്ലൂ കളർ പേപ്പറിൻ്റെ പീസ് ഒരു മാഗസീനിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു കോർണറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വേവ് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു കോർണറിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡോയിലി പേപ്പർ അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബ്ലൂ കളർ ഡോയിലിയാണ്. ഞാനിത് ബ്ലൂ കളറിന് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനുശേഷം നമ്മൾ ടാഗ് ബുക്കിൽ വരച്ചിരുന്ന ഒരു സ്റ്റാർ ഫിഷിൻ്റെ ടാഗ് കട്ട് ചെയ്തിട്ട് ഡബിൾ സൈഡഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്, അതൊന്ന് ബൾജ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. ഇനി ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സി തീമിലുള്ള സ്റ്റിക്കേഴ്സാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ഒരു വെയിലിൻ്റെ പിക്ക് വരുന്ന ഒരു വാഷി ടേപ്പ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതൊന്ന് ഇതിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെക്ക് കളറിൽ വരുന്ന ഒരു പേപ്പറിൻ്റെ പീസാണിത്. ഞാൻ മാഗസീനിൽ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതൊന്നും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർ ഫിഷിൻ്റെ പിക്ക് വരുന്ന ഒരു വാഷി ടേപ്പ് ഉണ്ട്. അപ്പോൾ അതും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ സ്റ്റാർ ഫിഷിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ പേജ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒട്ടിച്ച സെയിം ബ്ലൂ കളർ പേപ്പറിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഒരു വേവ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഒരു വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സി ആനിമൽസിൻ്റെ സ്റ്റിക്കേഴ്സ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്ററിങ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാമ്പ്, ക്ലിയർ സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് സി എന്നും പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ മന്ത് ഒക്കെ എഴുതി കൊടുക്കാം.
അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു കൊട്ടേഷൻ പോലെ എഴുതിയിട്ടുണ്ട്, ഹൗ ബ്യൂട്ടിഫുൾ ടു സീ യു എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് കുറച്ച് ബബിൾസൊക്കെ വരച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര സിമ്പിളായിട്ട്. ഞാൻ ഫുള്ളും ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ ഒരു ബുള്ളറ്റ് ജേണലിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ബൈ ബൈ.